ബിനീഷ് കൊടിയേരിയുടെ ശ്വാസം മൂലത്തുള്ള കൊടിയേരി എന്ന വീട് ഈടി റെയ്ഡ് ചെയ്തത് വളരെ വിവാദമായി ഇന്നലെ രാവിലെയാണ് ആ റെയ്ഡ് മിനിഞ്ഞാന്ന് വന്നിട്ട് ഇന്നലെ രാവിലെയാണ് ആ റെയ്ഡ് തീർന്നത് വളരെ സങ്കീർണമായ വിവാദമായ നിയമപരമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി ബാംഗ്ലൂർ ഇ ഡി ഡിപ്പാർട്ട്മെൻ്റ് അവിടെ അനൂപ് മുഹമ്മദ് എന്നയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പ്രൊഫഷണലായ ഡ്രഗ് ഡീ ഡീലറാണ് അയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാൾക്ക് അവിടെ ഒരു ഹയാത്ത് ഹയാത്തെന്ന് പറഞ്ഞൊരു ഹോട്ടലിലൂടെ നടത്തുന്ന വ്യക്തിയാണ് ആ ഹോട്ടലിൽ സാധാരണഗതിയിൽ ഡ്രഗ്സിൻ്റെ പാർട്ടികൾ നടത്തും അതിൽ സിനിമാ താരങ്ങൾ വരും പ്രൊഡ്യൂസർമാർ വരും കർണാടകയുള്ള സിനിമാ താരങ്ങളൊക്കെ വരും കേരളത്തിൽ നിന്നുള്ള ചില ചിലമാസ താരങ്ങളും പോളീസർമാർ വരെ പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട് അയാളെ ചോദ്യം ചെയ്ത് അയാൾ ഇപ്പോൾ റിമാൻഡിലാണ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാണ് അവിടെ നർക്കോട്ടിക് ബ്യൂറോ ആണ് അറസ്റ്റ് ചെയ്തത് റിമാൻഡ് കിടക്കയാണ് ഇടിയിപ്പം കസ്റ്റഡി വാങ്ങിച്ചു അയാളെ കാരണം അഞ്ചു കോടി പതിനാറ് ലക്ഷം രൂപ അയാളെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് അത് വന്നത് പലരെ അക്കൗണ്ടിൽ നിന്നാണ് അനൂപ് മുഹമ്മദിൻ്റെ അക്കൗണ്ടിൽ വന്നിരിക്കുന്നത് അയാൾക്ക് ആരാണ് പൈസ അയച്ചതെന്ന് അറിയില്ല ബിനീഷ് കോടിയേരിയാണ് ഇത് പൈസ അയപ്പിച്ചതെന്ന് മാത്രം അറിയാം അതുകൊണ്ട് ബിനീഷ് കോടിയേരിയെ വിളിച്ചു ആദ്യം ചോദ്യം ചെയ്തു വിട്ടു താൻ ആറു ലക്ഷം രൂപ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു അവസാനം അനൂപ് മുഹമ്മദ് അതായത് അമ്പത് ലക്ഷം തന്നായി പിന്നീട് കേരളത്തിൽ നിന്ന് അയച്ച കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പലരും അയച്ച ഇരുപതോളം പേരുടെ അഞ്ച് കോടി പതിനാറ് ലക്ഷം രൂപ ചെന്നിരിക്കുന്നു ഇതാണ് ഇ ഡി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേസെടുക്കാനുള്ള കാരണം അതിനകത്ത് ബിനീഷ് കോടിയേരിയെ അറസ്റ്റ് ചെയ്തു തുടക്കത്തിൽ ഇതുവരെ നമ്മൾ കേട്ടത് ഇതൊന്നും സഹകരിക്കുന്നില്ല നിസ്സഹരിക്കുകയാണ് അന്വേഷണത്തിൽ എന്തായാലും ഇ ഡിയുടെ കസ്റ്റഡിയിലാണ് ഇപ്പം ബിനീഷ് കോടിയേരി ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത് വന്നപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പാട്ടായ പല കഥകളും അങ്ങോട്ടെത്തി അവർ തിരുവനന്തപുരത്ത് വന്നു മിനിഞ്ഞാന്ന് വന്നു എട്ട് സ്ഥലങ്ങൾ അവർ റെയ്ഡി ചെയ്തു അബ്ദുൽ അത്തീഫ് എന്ന് പറഞ്ഞ ആൾ കേരളത്തിലെ കാർ പാലസ് കേശവദാസുരത്ത് നടത്തുന്നത് ബിനാമിയാണ് ബിനീഷ് കൊടിയേരിയുടെ പാർട്ട്ണറാണ് അയാളും അബ്ദുൽ ലത്തീഫും ബിനീഷ് കൊടിയേരിയും അവിടെ കാർ പാലസ് കൂടാതെ ഓൾഡ് കോഫി ഹൗസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം അവർ വേറെ അരുൺ വർഗീസ പാർട്ട്ണറായി ശംഖുമുഖത്ത് ഒരു കോഫി ഷോപ്പുണ്ട് അതുകൂടാതെ ഇവിടെ അടുത്ത് ഒരു ഹോട്ടൽ അതും ബിനാമിയാണ് ഇതുകൂടാതെ തിരുവനന്തപുരത്ത് ടോറസ് പ്രൈവറ്റ് ലിമിറ്റഡ് ചിറക്കുളം റോഡിൽ മെഡിക്കൽ സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥാപനം അതും ബിനാമിയാണെന്ന് പറയുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്തു ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഭാര്യയുടെ അമ്മയും കുട്ടിയും അപ്പനും അമ്മയുടെ സഹോദരി ഒക്കെ ഉണ്ടായിരുന്നു ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു എന്തായാലും രാവിലെ മുതൽ മിനിഞ്ഞാന്ന് അവിടെ റെയ്ഡ് നടന്നു രാത്രിയും റെയ്ഡ് തുടർന്നു രാവിലെ ആയിക്കഴിഞ്ഞപ്പം അവിടെ സെർച്ച് ലിസ്റ്റ് ഒപ്പിടാൻ ആവശ്യപ്പെട്ടു അന്നേരം വിസമ്മതിച്ചു ബിനീഷിൻ്റെ ഭാര്യ റിനീറ്റ എന്നാണ് തോന്നുന്ന ആ കുട്ടിയുടെ പേര് ആ കുട്ടി പറഞ്ഞു അനൂപ് മുഹമ്മദിൻ്റെ ഒരു എ ടി എം കാർഡ് ആ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു അത് ഈ വീട്ടിലുണ്ടായിരുന്നതല്ല ഞങ്ങൾ കണ്ടിട്ടില്ല ഒപ്പിടാൻ പറ്റില്ല ഏതായാലും നേരം വിളിക്കുന്നവരെ തർക്കിച്ച് നിന്നു നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ അന്തരീക്ഷം മാറി അവിടെ ഒരു വക്കീൽ വന്നു ആദ്യം ഇവരെ കാണണമെന്ന് പറഞ്ഞു ഇ ഡി കാണിച്ചില്ല കേരളത്തേക്ക് വരുമ്പോൾ സി ആർ പി യുടെ ഫോഴ്സും കർണാടക പോലീസുമായിട്ടാണ് അവർ വന്നത് കോടതി നിന്നൊരു വാറണ്ട് സെർച്ച് വാറണ്ട് വായിച്ചു നിയമപരമായി വാങ്ങിച്ചിട്ടാണ് റെയ്ഡ് ചെയ്യുന്നത് ഒരു സെർച്ച് നടത്തുമ്പോൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ആ സെർച്ച് നടത്തുന്നത് എത്ര മണിക്കൂർ എത്ര ദിവസം സെർച്ച് ചെയ്യണമെന്ന് അങ്ങനെയാണ് തീരുമാനിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ തുടരും ഒരാഴ്ച വളരും അവിടെ സെർച്ച് നടത്താം അപ്പോൾ അങ്ങനെ ഉള്ള അധികാരമുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പം അതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യാനായിട്ട് ഒരു കോടതിക്ക് അവകാശമില്ല മേലുദ്യോഗസ്ഥന് ആവശ്യമില്ല തടയാൻ പറ്റില്ല അങ്ങനെ ആരെങ്കിലും തടഞ്ഞാൽ ഔദ്യോഗിക കൃത്യത്തിന് തടസ്സം ചെയ്തു എന്ന് പറഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും ഇവിടെ അത് ഉണ്ടായില്ലാലും ഭാഗ്യത്തിന് അറസ്റ്റ് ചെയ്യാം അവിടുത്തെ സെർച്ചിൻ്റെ ലിസ്റ്റിനകത്ത് അനൂപ് മുഹമ്മദ്ൻ്റെ എ ടി എം കാർഡ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒപ്പിട്ട് തരില്ല ഏതായാലും ചാനലിലെല്ലാവരും അത് ഷൂട്ട് ചെയ്തെല്ലാവരും അവിടെ സിആർ പി പോലീസും കർണാടക പോലീസും വനിതാ സബ് ഇൻസ്പെക്ടറും ആ വീട് സെർച്ച് ചെയ്തെടുത്ത് നിൽക്കുന്നതെല്ലാം ചാനലിൽ കാണിച്ചുകൊണ്ട് വീട് സെർച്ച് ചെയ്യുന്നേ ചെയ്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ബിനീഷിൻ്റെ ഭാര്യയും മദറിലോ മിനി പിന്നെ അവരുടെ സിസ്റ്റർ ലില്ലി ഇവരൊക്കെ ഒരു പുതിയ വാദഗതി ഉന്നയിച്ചു തനിക്ക് രണ്ട് കൊച്ചു കൊച്ചുകുട്ടികളാണ് ഉള്ളത് ആ കുട്ടികളെ അതിനകത്ത് നിയമവിരുദ്ധമായി ഏകദേശം ഇരുപത്താറ് ഇട്ടിട്ട് പീഡിപ്പിച്ചു എന്നാണ് ആരോപണം അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ബാലാവശ്യ കമ്മീഷന് കിട്ടിയെന്നും ബാലാവശ്യ കമ്മീഷൻ അവിടെ വന്ന് അവിടെ വന്ന് ആ ഗേറ്റ് ഇതൊരു തുറന്നില്ല സെർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന് ബാലാഷ് കമ്മീഷനോട് നോട്ടീസ് കൊടുത്തു ഏതായാലും പോലീസുകാർ അത് വാങ്ങിച്ച അകത്തുകൊണ്ട് കൊടുത്തു അവർ പ്രതികരിച്ചില്ല കുട്ടിയെ നിയമവിരുദ്ധമായി ഇല്ലീഗലായി ഡീറ്റെയിൻ ചെയ്ത് പീഡിപ്പിക്കുന്നു എന്നാണ് ഏതായാലും കുട്ടിയെ അമ്മയും അവരെ ഇറക്കി വിട്ട് വീട്ടിനകത്തുനിന്ന് അവർക്ക് കാണാൻ വേണ്ടി കണ്ടോട്ടെ പീഡനമാണോ ഇല്ലയോന്നു നിയമപരമായി നടത്തുന്ന ഒരു സെർച്ചാണ് അവിടെ ആ കുട്ടിയെ അപ്പൻ്റെ കൂടെ കൊടുത്ത് വെളിയിലയക്കാൻ സൗകര്യം ഉണ്ടായിരുന്നവർക്ക് അമ്മ അമ്മയുടെ അതായത് വല്യമ്മ ആ കൊച്ചിനെ എടുത്തുകൊണ്ട് പോകാൻ സൗകര്യമുണ്ട് അവരവരുടേതായ മുറിയിലാണ് താമസിക്കുന്നത് ആ മുറിയിൽ ഇരുന്നുകൊണ്ടാണ് അവിടെ എന്ത് പീഡനം നടക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും ഇവർ ഇല്ലെങ്കിലും ബിനീഷ് കൊടിയേരിയുടെ ഭാര്യയും കൊച്ചുങ്ങളും മാത്രമേ ഉള്ളെങ്കിലും അവിടെ ഒരു വനിതാ സബ് ഇൻസ്പെക്ടറുണ്ട് സ്ത്രീ ഉണ്ടകത്ത് നീ നിയമത്തിൻ്റെ പരിധിയിൽ അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഒരു ഒരു കർമ്മം അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഒരു നടപടി നടക്കുകയാണ് അവിടെ വനിതാ സബ് ഇൻസ്പെക്ടറുണ്ട് അവർ പീഡനത്തിനൊന്നല്ല ഏതായാലും വനിതാ ബാലാവശ്യ കമ്മീഷൻ അവിടെ വന്നത് അത്ര പന്തിയായെന്ന് എനിക്ക് തോന്നണില്ല അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാം ജുഡീഷ്യൽ പവറൊക്കെ കയ്യിലിരിക്കുകയുള്ളൂ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാം അധികാരമുണ്ട് അവരുടെ ഇൻവെസ്റ്റിഗേഷന് തടസ്സം നിൽക്കരുത് അല്ലെങ്കിൽ അദ്ദേഹം തടസ്സം നിന്നെന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് കൊടുക്കാം അദ്ദേഹത്തിന് നിയമപരമായി കുട്ടിയെ പീഡിപ്പിച്ചെന്നോ ഉണ്ടെന്നുണ്ടെങ്കിൽ കേസെടുക്കാം റെക്കമെൻഡ് ചെയ്യാം അതൊക്കെ അദ്ദേഹത്തിന് ചെയ്യാം പക്ഷേ ഒരു നിയമപരമായി ഒരു സെർച്ച് നടക്കുന്നിടത്ത് അദ്ദേഹം വന്നത് ശരിയായില്ല അവർക്ക് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്ത് ഇതേ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം തടസ്സം നിൽക്കുന്നു അവിടെ കുട്ടിയെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ആരോപണം ഒരു വ്യാജ ആരോപണമായിട്ടാണ് എനിക്കത് തോന്നുന്നത് അതേതായാലും ശരിയായില്ല ബാലാവശ്യ കമ്മീഷൻ്റെ സ്റ്റാൻഡേർഡ് കളയരുതെന്നാണ് ഞാൻ പറയുന്നത് എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കിക്കോണം എട്ട് സ്ഥലത്ത് അവർ റെയ്ഡ് ചെയ്തു അവിടുത്തെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് ക്രിസ് കോസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഫണ്ട് ട്രാൻസ്ഫർ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ലഭിച്ച ഇൻഫോർമേഷൻ വന്നിട്ടാണ് തിരുവനന്തപുരത്ത് എട്ട് സ്ഥലത്ത് അവർ റെയ്ഡ് ചെയ്ത് ഏതായാലും ആ കർമ്മം കഴിഞ്ഞ് അവർ പോയി എന്തായാലും നെടുമങ്ങാട് ഒന്ന് രണ്ട് സ്ഥലത്തൂടെ റെയ്ഡ് തുടരുകയാണ് നിന്ന് പല ഡോക്യുമെൻറ്റും കണ്ടെത്തി പക്ഷേ ഇതിനകത്ത് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ബിനാമിയാണ് മുഴുവൻ ഇടപാടുകൾ നടന്നിരിക്കുന്നെങ്കിൽ ഉടമസ്ഥന് അനൂപ് മുഹമ്മദിന് ബിനാമിയായിട്ട് കൊടുത്ത പൈസ അക്കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അയക്കൊരു വരുമാനം ഇല്ലാത്ത ആൾ അല്ലെങ്കിൽ അയക്കാ വരുമാനം കാണിക്കാൻ പറ്റുന്നില്ല ഇവിടെ കാർ പാലസ് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും പത്തും പന്ത്രണ്ടും വർഷം മുമ്പ് തുടങ്ങിയതാണേലും ശരി അന്ന് ഇത്രയും വലിയൊരു സ്ഥാപനം തുടങ്ങാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാനുള്ള പണം അതിൻ്റെ ബിനാമി പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ റിയൽ പാർട്ട്നേഴ്സിനുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അവർ പ്രതിയാവും കാരണം അതിലേക്കാണ് ഇ ഡി പോകുന്നത് എൻ്റെ കണക്കൂട്ടിലനുസരിച്ച് ഇപ്പോഴത്തെ നർക്കോട്ടിക് ബ്യൂറോയുടെ അറസ്റ്റ് രണ്ടു മൂന്ന് ദിവസത്തിനകം ബാംഗ്ലൂർ ഉണ്ടാവും കാരണം നർക്കോട്ടിക്ക് ആയിട്ട് ബന്ധപ്പെട്ട അനുപമനെ അറസ്റ്റ് ചെയ്ത ഒരാൾ അങ്ങേർക്ക് ഡ്രഗ്സ് ഡീലിങ്ങിന് പണം കൊടുക്കുന്നത് ഡ്രഗ്സ് ഡീലിങ്ങിനാണെന്ന് മാത്രമേ കരുതുള്ളൂ ഇറച്ചുവെട്ടുകാരനെ അവിടെ അവിടെ പൈസ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാളെന്ത് ചെയ്യും അയാൾ ഈ അതിൻ്റെ ഈ ഉരുക്കളെ വാങ്ങിക്കാനും വെട്ടാനും ഒക്കെ അതൊക്കെ തന്നെയാണ് അങ്ങനെ ഒരു ബിസിനസ് ഡ്രഗ്സ് മാത്രം ഡീൽ ചെയ്യുന്ന ഒരു ഹോട്ടലും ഡ്രഗ്സ് പാർട്ടി നടത്തുന്ന ഒരു വ്യക്തിക്ക് എന്ത് കാര്യത്തിലാണ് ഇത്രയും പൈസ കൊടുക്കുന്നത് അതിൻ്റെ ലാഭം തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും എന്തായാലും ജർമ്മനിന്ന് വരെ അവിടുന്ന് ഇവിടെ ഡ്രഗ്സ് വന്നതായിട്ടാണ് ഞാൻ കണ്ടെത്തുന്നത് അപ്പോൾ അതൊക്കെ പോലീസിന് അന്വേഷിച്ച് അല്ലെങ്കിൽ ഈടിക്കും അല്ലെങ്കിൽ നർക്കോട്ടിക് ബ്യൂറോയ്ക്ക് അന്വേഷിക്കേണ്ടി ഇന്ത്യക്ക് വെളിയിലും അന്വേഷണം വ്യാപിക്കും ഏതായാലും ബിനീഷ് കോടിയേരിയെ ഏതായാലും ട്രക്സിലേക്ക് അറസ്റ്റ് ചെയ്യും ഒരു ട്രക്സ് ഡീലർക്ക് പണം കൊടുക്കുന്നത് നർക്കോട്ടിക് നാർക്കോട്ടിക് ആക്ട്പരമായിട്ട് അത് ട്രക്ക് ഡീലർ അതേ കുറ്റം ചെയ്ത് നിന്ന് കണക്കാക്കിയെന്നാണ് വകുപ്പിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയണത് അടുത്ത ദിവസം നർക്കോട്ടിക് ബ്യൂറോ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ജാമ്യം കിട്ടാൻ പറ്റി മുത്തിയിട്ടാണ് ജാമ്യം കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവാണ് ആറുമാസത്തിനകം അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം അവർ അത് ചാർജ് ഷീറ്റ് കൊടുക്കും കാരണം ഇതിനകത്ത് ആയി ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാനുള്ള വസ്തുതകൾ വന്നു കഴിഞ്ഞു ബാക്കിയുള്ളത് അടുത്ത ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ മതി ബാംഗ്ലൂരിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇ ഡിക്ക് ജാമ്യം ചിലപ്പിക്കാം ജീവിക്കാൻ കസ്റ്റംസ് ആക്റ്റിനകത്തൊക്കെ ജാമ്യം കിട്ടും പക്ഷേ നർക്കോട്ടിക്കിന് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതേസമയത്ത് യു എ പി അനുസരിച്ച് എൻ ഐ എ രജിസ്റ്റർ ചെയ്യുന്നക്കിന്നും കിട്ടാൻ ബുദ്ധിമുട്ടാണ് കിട്ടില്ല കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവാണ് അപ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള പ്രയാണം വളരെ ദുഷ്കരമാണ് ബിനീഷ് കൊടിയേരിക്കെ രാഷ്ട്രീയ പിന്മല ഒന്നും അവിടെ വില പോവില്ല ഏതായാലും ഇനി ധാരാളം കേസുകൾ ഇത് അതിൻ്റെ രജിസ്റ്റർ ചെയ്യും ശിവശങ്കറിൻ്റെ പേരിലും ധാരാളം കേസുകൾ ഇനി വരുന്നുണ്ട് പുതിയ പുതിയ കഥാപാത്രങ്ങൾ വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു സി എൻ രവീന്ദ്രനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ചിട്ടുണ്ട് അദ്ദേഹം കോവിഡാണെന്ന് പറഞ്ഞിട്ട് പോകാതെ നിൽക്കുകയാണ് ഏതായാലും ആണെങ്കിലും കോവിഡ് കഴിഞ്ഞിട്ട് അദ്ദേഹം പോകേണ്ടി വരും അതേസമയം കാർ ഓണർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിനെ സമൻ ചെയ്തിട്ട് ചെന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഓഫാണ് അദ്ദേഹത്തിന് കസ്റ്റഡിയിലാണോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ റെയ്ഡ് നടത്തിയ സമയത്ത് അനാവശ്യമായി അവിടെ ഇൻറ്റർഫിയർ ചെയ്യാൻ പോലീസ് ശ്രമിച്ചു അവിടുത്തെ ഭൂജപ്പുര പോലീസ് അവിടെ വന്നു അവരുടെ ഇൻവെസ്റ്റിഗേഷൻ തടസ്സം നിൽക്കാൻ പാടില്ല അവിടെ വന്ന് ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് ആ പരാതിയുടെ പറ്റി ചോ അന്വേഷിക്കണമായിരുന്നു ആ പോലീസ് എന്നിട്ട് മാത്രമേ പോകണമെന്നു കാരണം ഇങ്ങനെ ഒരു റെയ്ഡ് നടക്കുന്നിടത്ത് കുട്ടികളെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞ് കളവായി ഒരു കമ്മീഷൻ അവിടെ ഒരു പരാതി കേസെടുക്കണമെന്ന് കൊടുക്കുന്നത് തീർച്ചയായിട്ടും അത് ആ കമ്മീഷൻ്റെ വില ഇടിച്ചു കളയൂ ഞാൻ കരുതുന്നത് എന്തായാലും അതിലേക്ക് കമ്മീഷൻ പോകാൻ പാടില്ലായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ ഇതുപോലെയുള്ള നീക്കങ്ങൾ ഇ ഡിയുടെ കസ്റ്റംസിൻ്റെ നിന്നും അതുപോലെ എൻ ഐ എ നിന്നും ഒക്കെ സി ബി ഐയിൽ നിന്നും ഉണ്ടാകുന്ന കാഴ്ച നമുക്ക് കാണാം